ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് വിഷയത്തിൽ പുതിയ വീഡിയോ സ്വാഗതം. വന്നിരിക്കുന്ന ഞങ്ങൾ അഞ്ചിപ്പാടത്ത്, അഞ്ചിപ്പാടം കൊപ്രക്കടവ് ഒരു പാടത്താണ് വന്നിരിക്കുന്നത്. ഈ പാടത്ത് നമ്മുടെ കൂട്ടാൻ വിളിച്ചത് ഇഷ്ടം പോലെ സിലൂപ്പി ഉണ്ട് കാര്യം. അപ്പം ഇവിടെ രണ്ടാം കൃഷിക്ക് വേണ്ടി വിളിച്ചിട്ടിരിക്കുകയാണ്, പാടം വിളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീശി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ വിളിച്ചു, ഇരവയും ഞാൻ മാത്രമേ ഉള്ളൂ. വിളിക്കും മീൻ പെറുക്കുകയും ചെയ്യണം, വീട് എടുക്കുകയും അതിൽ നടക്കത്തുണ്ട്. ഒന്നോ രണ്ടാം വില വീശുന്നത് വൃത്തിയായിട്ട് കാണിച്ചു തരാം. അതല്ല വില ഉണ്ട്, തെളിവണ്ടി വില കിടയുണ്ട്. അപ്പോൾ ഈ ചാല വീശാൻ പോകുന്നത്, അപ്പം സിലോപ്പി കിട്ടുന്നുണ്ട്, എല്ലാ വലിയത്തിലും കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഇവിടെ ഒരെണ്ണം പൊട്ടി കിടപ്പുണ്ട്. ഇത് പുല്ല കാലല്ല, പൊട്ടിയതല്ല. ഉണ്ടായിരുന്നു രണ്ട് സിലോപ്പി, ഉടനെ താഴെ പോയി. അവിടെ പോയി, വെള്ളത്തിൽ പോയില്ല, അവിടെ കിടപ്പുണ്ട്. ഞാൻ കവറിങ് എടുത്തിട്ട് ോ ചത്ത് പോകത്തെ ഇവിടെ അടിക്കുന്ന കേട്ടോ. നമുക്ക് ഇപ്പം മത്തേക്ക് വില കൂടല്ലോ, അവിടെ ഇവിടെ വന്നത് മീൻ മേടിക്കാൻ മാർഗമില്ല. അപ്പം ഇതുകൊണ്ട് വീശിയെടുക്ക്, അപ്പോൾ തോക്കാം. നമ്മൾ വീശിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ അതിലെ വലയം കൊണ്ട് വന്നിട്ടുണ്ട്. അവർ കുറേ മീൻ കിട്ടുന്നുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. ഇല്ലാൻ്റെ പെരളിയാ, കേറിയോ കേറി ആണ്ടേ. നല്ല സുഖമായിരിക്കും അല്ലേ. മൊത്തം പാടാ കണ്ടേരിക്കുന്ന സിലോപ്പിന് ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്, ചപ്പിനടക്ക് കയറിയിരിക്കും. സിലോപ്പി ചപ്പിനടക്ക് നിരന്ന് കയറിയിരിക്കുന്നു, അതിൻ്റെ കുറവാണല്ലോ. വരാലോ ചെറിയ കുഞ്ഞാണോ, ഒരെണ്ണം വീണ്ടും മീൻ്റെ വംശം നിന്ന് പോകുന്നു. ഈ പണ്ടാലോ മുട്ട മുട്ട മൊത്തം തിന്നു, മെയിനായിട്ട് കൊഞ്ചി. ചക്കറായിരുന്നു ചാടിയത് അല്ലേ, അതിനെ അങ്ങോട്ട് ജീവനുള്ളതിനെ അങ്ങോട്ട് വിടരുത്, ഇങ്ങോട്ട് വിടാം. ഇവർ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അറേ ചക്കറിനെ ഫ്രൈ ചെയ്യുന്നു. പറക്കുഴിയല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് കോരിക്കൊണ്ട് പറക്കുഴി. അങ്ങനെ അവരുടെ മീൻപിടുത്തം കണ്ട് അവർക്കാണ് ഒരു കലത്തിൽ നിറച്ച് ആ ഒരു കലം നിറയെ മീൻ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയത് വേറെ ഒന്നുമല്ല, സിലപ്പി മാത്രമേ ഉള്ളൂ, മറ്റുള്ള മീനൊന്നും ഇല്ല. എനിക്ക് ഒരു വരാലും കിട്ടി, പിന്നെ കുറേ ഉള്ളത് ഈ സക്കറാണ്. അപ്പം ഞങ്ങൾ അവരോട് ടാറ്റ പറഞ്ഞ് അവർക്ക് ഒരു കരം മീൻ കിട്ടി. ഒരു കരം മീൻ എന്ന് പറഞ്ഞാൽ ഒരു കിലോ കണ്ട് 150 രൂപയൊക്കെ കൊടുക്കുന്നവർ. അങ്ങനെ അതും വീഡിയോ എടുത്ത് ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് നമ്മുടെ വേറെ കുറച്ച് സുഹൃത്തുക്കൾ, അവർ വലിയ പ്രൊഫഷണൽ ടീമൊന്നുമല്ല, പക്ഷേ അവരുടെ മീൻപിടുത്തം കാണാൻ നല്ല രസമാണ്. അവർക്ക് ഒരുപാട് മീൻ കിട്ടി, ഒരു ചാക്ക് നിറയെ മീൻ കിട്ടുന്ന ഒരു വീഡിയോ. അവർക്ക് ഏകദേശം ഒരു ചാക്ക് മീൻ നിറച്ചോളം കിട്ടുന്നുണ്ട്.
അത് ഒരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ചെറിയ ടീമാണ്, ഭയങ്കര ഇമ്പിടുത്ത് വരുന്നത് അവരുടെ. എങ്ങനെ അടിച്ചത്? ആണോ? അവര് വാളയുടെ അടുത്തെത്തിയിട്ടുണ്ട്. എന്നിട്ട് വാളയെ കണ്ടിട്ടുണ്ടായിരുന്നു, ആ വാളയെ നോക്കുന്ന ക്രമത്തില് തിരിച്ചു പോയാ അവിടെ അറമാതിക്കല്ലേ വെള്ളത്തിറങ്ങി. ചിലപ്പോ വാളയെ കാണും ചേട്ടാ, വാള ഏ അവള് വലുത് തുറന്നു പിടിച്ച അപ്പുറത്ത് കാണും ചേട്ടാ. ആണല്ലേ, കാര്യ കാര്യണ്ട കാര്യ കാര്യ കിട്ടേ. അത് ചെറിയ വളരെ വാള വെക്കുന്നുണ്ട്. വാള ഉണ്ടായിരിക്കണേ അതാ നല്ലത്, നിങ്ങൾ വാളയെ കിട്ടിയാ മതിയായിരുന്നു, എന്നാലേ നമുക്കും കാണാൻ പറ്റത്തുള്ളൂ. വാലിപ്പം വലക്ക് നീളമുണ്ട്, അങ്ങ് വരാം. വല പൊക്കിരിക്കട്ടെ, വലയൊക്കെ പൊക്കിയിട്ടുണ്ട് ചേട്ടന്മാര്. ശരിയില്ലേ, മൊത്തം സിലോ പേട്ടോണ്ട് നീ തരാ സിലോ പേണ്ടത് വട നടത്ത സിലോ പി മീൻ കിട്ടിയാത്തോട്ടോ ചില്ല മുത്ത ചില വെല്ലുവിളയായിരുന്നോ? അയ്യോ അവിടൊക്കെ പൊങ്ങും കേട്ടോ, നേരെ കറിഞ്ഞോണ്ടേ അലക്കടാ അലക്കാൻ ചോദിക്കടക്കും കാണോ.
വളർത്താനാണോ? വളർത്താനാണോ? നിറച്ച് മീനാണ്, നിറച്ച് ചത്ത പോത്തോട്ടതല്ല കേട്ടോ. ഈ പൊടി മീനല്ല വെട്ടെ ഞാൻ. അണ്ടികൊള്ളി മുത്താറേ, കുട്ടനാട് വില്ലേജ് ഫിഷിംഗ് കാണുന്നല്ലേ. അപ്പൊ നിങ്ങളെ വീഡിയോ കാണാം ഞാൻ കേട്ടോ. നിങ്ങളെ വീഡിയോ കാണാം കേട്ടോ. ഇന്നിടുന്നുണ്ട്, നാളെ ഇടും. ഒരു ചാക്ക് മീൻ ഉണ്ട് മൊത്തം സിലോപ്പി അല്ലേ. എല്ലാവർക്കും അറിയാതൊരു മീന് ഒറ്റച്ചാക്ക് മീനുമായിട്ട് പോണേ. ചേട്ടാ പോക്കെ. അങ്ങനെ അവരോടും ഡാറ്റ പറഞ്ഞ് വരുന്ന വഴിക്ക് തേണ്ട ഒരു ചേട്ടൻ അവര് പന്തല് ഇടുന്ന കണക്ക് തോട്ടിൽ വല ഇട്ടിട്ട് തേണ്ട ഇഷ്ടം പോലെ കണ്ണി കണ്ണിക്ക് മീൻ കിട്ടുന്ന ഒരു ഭാഗം കണ്ടോണെ. ഉടക്കോലാണ് ഇതിൽ ഇട്ടെത്തുന്ന രീതി. ഒരു പ്രത്യേക രീതിയാണ് കല്ലേമുട്ടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും വെള്ളം എടുത്തുകൊണ്ട് ഏറെടുത്ത് ഏറെടുത്ത് ജീവിക്കുന്ന ഏറെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. വലയുടെ അടിപ്പട്ടം ഇങ്ങേക്കരയിലും അക്കരയിൽ നിൽക്കലുണ്ടല്ലേ. അതേപോലെ അക്കരെ ഇക്കര പന്തര പോലെ ഇങ്ങനെ വലിച്ചിരിക്കുക. ആ ഇങ്ങനെ അടിച്ചിട്ടിങ്ങോ അല്ലേ. അടിപ്പൊക്കെ ഓക്കെ ഓക്കെ. വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് വലയോടൊക്കെ ഐഡിയ ആണല്ലോ. ഐഡിയ വെറൈറ്റി കണ്ടിട്ടുണ്ടോ? കണ്ണിക്കണ്ണി മീനുണ്ട് കേട്ടോ. ആ ശരിയാ, കണ്ണിക്കണ്ണി കേട്ടോ. ആ അത് കൊള്ളാം കേട്ടോ. വെറൈറ്റി ഒരു പരിപാടി. ഞാനും ആദ്യമായിട്ടാണ്. ചേട്ടൻ്റെ പേരന ചേട്ടാ? സത്യൻ. സത്യൻ ചേട്ടൻ മീൻപിടുത്തം കേട്ടോ. വെറൈറ്റി മീൻപിടുത്തം ഇതുണ്ടോ? ഇവിടെ ഇവിടെ വല കണ്ടോ? ഈ വല അക്കരയുടെ കണ്ടോ? ഇതുണ്ടോ? കണ്ണി കണ്ണി മീൻ കണ്ടോ? വെറൈറ്റി കണ്ടത് ചക്ര ഉണ്ടോ? വ്യത്യസ്തമായ മീൻപിടുത്തം ചേട്ടൻ്റെ. സത്യൻ ചേട്ടൻ്റെ കണ്ടാ കണ്ണിക്ക് കണ്ണിക്ക് മീനാണല്ലോ. ഈ വല ഇങ്ങനെ അക്കരെ വിട്ടിരിക്കും കേട്ടോ. അടിപ്പൊക്കെ ഉണ്ടോ? എന്നിട്ട് ഇങ്ങനെ പാകി ഇട്ടിരിക്കുക വല കണ്ടത്. പന്തലല്ലേ ഈ കണ്ടത്. കണ്ടത് എന്തു മീനത് കേട്ടോ. ഈ വല കണ്ടോ? വല നിറച്ച് കണ്ണി കണ്ണിക്ക് മീൻ കേട്ടോ. ഈ മൊത്തം വല കണ്ടോ? കാര്യോ എൻ്റെ പൊന്നാളി. ഇത് കണ്ടത് ഈ വല കണ്ടോ? വല ഇങ്ങനെ അക്കരെ കണ്ടോ? കണ്ണിക്ക് കണ്ണിക്ക് കേട്ടോ. ഈ പന്തല കേട്ടോ. ഈ വല കണ്ടോ? എന്നെ ഐഡിയ ആണ് ഇത്. ഈ ഐഡിയ ഉള്ളല്ലോ, നമുക്ക് പരീക്ഷിക്കണമല്ലോ. ഉറപ്പ പരീക്ഷിക്കും കണ്ടോ. നിറച്ച് മീൻ. എൻ്റെ ദൈവം ഏത് കണ്ടത്. കല്ലട മുട്ടൈ അണ്ടികളിൽ നിന്ന് പറഞ്ഞ മീൻ കണ്ടോ. സിലോപ്പ് എല്ലാ മീനും ഉണ്ട് കേട്ടോ. തോട് നിറച്ച്, തോട് നിറച്ച് ചാകരയാണ് കണ്ടാ. വല ഇട്ട് കണ്ടോ? ഐഡിയ സൂപ്പർ ഐഡിയ കേട്ടോ. ഏഹ് വെള്ളത്തിൽ വല കിടന്ന് വെള്ളം.